ഹായ് മക്കളെ അപ്പോൾ നമ്മൾ മാത്സ് ഷുവർ ക്വസ്റ്റ്യൻ സീരീസിലെ 17-ാമത്തെ ചോദ്യമാണ് ഈ ചോദ്യവും 4-ാമത്തെ പാഠമായ 2-ാം കൃതി സമവാക്യങ്ങൾ അഥവാ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ വെച്ചാണ് കഴിഞ്ഞതിൽ നമ്മൾ നമ്പേഴ്സ് അടുത്തടുത്ത രണ്ട് ഇരട്ട സംഖ്യകളുടെ ഗുണനഫലം പ്രൊഡക്റ്റ് എന്താണ് 360 ആണെങ്കിൽ എന്തായിരിക്കും നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചോദ്യം നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇത്തവണ നമ്മൾ റെക്റ്റാങ്കിൾ ചതുരത്തിൻ്റെ നീളവും വീതിയും അതെങ്ങനെയാണ് അതിൻ്റെ പെരിമീറ്ററും ഏരിയയുമായിട്ട് കണക്ട് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റളവും പരപ്പളവുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടുള്ള ചോദ്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ വേഗം ചോദ്യം ഒന്ന് വായിച്ചു നോക്ക് 2021 ഫൈനൽ എക്സാമിന് 4 മാർക്കിന് ചോദിച്ച ചോദ്യമാണ് അതിൽ രണ്ട് പാർട്ടുണ്ട് ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ബന്ധം അറിയാവുന്ന വേണ്ടിയിട്ടാണ് എന്താ പറഞ്ഞാൽ ദ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാംഗിൾ ഇസ് 40 സെന്റിമീറ്റർ ലെങ്ത് ഓഫ് ഇറ്റ് സ്മോളർ സൈഡ് ഇസ് 7 സെന്റിമീറ്റർ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ലാർജസ്റ്റ് സൈഡ് അതായത് ഒരു ചതുരത്തിന്റെ ചുറ്റളവ് എത്രയാണ് ചുറ്റളവ് 40 സെന്റിമീറ്റർ ആണ് അതിൻ്റെ ചെറിയ സൈഡ് ഒരു സൈഡ് സ്മോളർ ആ ചെറിയ സൈഡ് എന്താണ് 7 സെന്റിമീറ്റർ ആണ് വലിയ സൈഡ് എന്തായിരിക്കും വളരെ സിമ്പിൾ ആണ് അല്ലേ 40 നിന്ന് 7 കുറച്ചാൽ എത്ര 33 എന്നുള്ള ആൻസർ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ എന്താ ആൻസർ എഴുതി കഴിഞ്ഞാൽ തെറ്റാണ് അല്ലേ തെറ്റാണ് അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ അത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു സമയമൊന്നുമില്ല പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക ഷുവർ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക പെരിമീറ്ററും നീളവും വീതിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ അതായത് പെരിമീറ്റർ 40 ആണെങ്കിൽ പെരിമീറ്റർ 40 ആണെങ്കിൽ ആ റെക്റ്റാങ്കിളിൻ്റെ നീളവും വീതിയും കൂട്ടിയാൽ ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് കൂട്ടിക്കഴിഞ്ഞാൽ 40 പകുതി 20 കിട്ടും അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇറ്റ്സ് ഓക്കെ അറിയില്ലെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ ചെയ്ത് വിട്ടോ കാരണം ഇപ്പം നമുക്കത് പഠിക്കാനേ സമയമുള്ളൂ അല്ലേ പരീക്ഷയും അടുത്ത് എത്താനല്ലേ അതായത് എന്താണ് ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് നീളവും വീതിയും കൂട്ടിയാൽ 40 അല്ല കിട്ടേണ്ടത് 40 പകുതി 20 ആണ് ഇപ്പം ഞാൻ നോക്കുകയാണ് പെരിമീറ്റർ ഇപ്പം എന്താണ് 50 ആയിരുന്നെങ്കിൽ നീളം പ്ലസ് വീതി എന്തായിരിക്കണം നീളം പ്ലസ് വീതി 50 പകുതി 25 ആയിരിക്കണം സോ നമ്മളുടെ ആൻസർ ഇവിടെ നിങ്ങൾ പറഞ്ഞോ എന്താണ് ഇവിടുത്തെ എന്താ പെരിമീറ്റർ 40 ആണ് ചെറിയ സൈഡ് 7 ആണെങ്കിൽ വലിയ സൈഡ് എന്തായിരിക്കണം വലിയ സൈഡ് 13 ആയിരിക്കണം അല്ലേ വലിയ സൈഡും ചെറിയ സൈഡും കൂടെ കൂട്ടിയാൽ 20 ആണ് നമുക്ക് ആൻസർ കിട്ടേണ്ടത് സോ ഫസ്റ്റ് ആൻസർ ലെങ്ത് അല്ലെ നീളം കൂടിയ സൈഡ് എന്താണ് 13 സെന്റിമീറ്റർ ആണ് ഈ ഒരു കൺസെപ്റ്റ് വെച്ചാണ് നമ്മൾ ഫൈൻഡ് ദ സൈഡ് ഓഫ് എ റെക്റ്റാങ്കിൾ വിത്ത് പെരിമീറ്റർ 40 സെന്റിമീറ്റർ പെരിമീറ്റർ 40 സെന്റിമീറ്റർ ആണ് ആൻഡ് ഏരിയ 96 സ്ക്വയർ സെന്റിമീറ്റർ ആണ് ഓക്കെ എങ്ങനെ ചെയ്യാം അതായത് നമുക്ക് തന്നിട്ടുള്ളത് എന്താ നമുക്ക് തന്നിട്ടുള്ളത് പെരിമീറ്റർ 40 ആണ് തന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഏരിയ 96 സെന്റിമീറ്റർ സ്ക്വയർ ആണ് അപ്പോൾ പെരിമീറ്റർ അപ്പം നമ്മളിങ്ങനെ തുടങ്ങുക നീളവും വീതിയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് നീ ഒന്ന് നമുക്ക് എക്സ് എടുക്കുക അല്ലെ ചെറുത് എക്സ് എടുക്കുക വീതി ആയിരിക്കും അല്ലെ ചെറുത് നമ്മൾ പറയാം എപ്പോൾ വീതിക്കല്ലേ ചെറുത് എന്ന് പറയാം അപ്പം ബ്രെഡ്ത്ത് ഈക്വൽ ടു എക്സ് ആണെങ്കിൽ നീളം എന്തായിരിക്കും നീളം എന്തായിരിക്കും അവിടെയാണ് ഇതിൻ്റെ കൺസെപ്റ്റ് നീളം എന്താണ് എന്തായിരിക്കും വേണം നീളം എന്തായിരിക്കണം നീളം യെസ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് എന്ത് ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്തായിരിക്കും ഈ പെരിമീറ്ററിൻ്റെ ചുറ്റളവിൻ്റെ നേരെ പകുതി ആയിരിക്കും അപ്പം എന്താ ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് നമുക്ക് കിട്ടേണ്ടത് എത്രയാണ് 20 ആണ് അപ്പം ലെങ്ത്ത് എക്സ് ആണെങ്കിൽ ബ്രെഡ്ത്ത് എന്തെടുക്കും സോറി ബ്രെഡ്ത്ത് എക്സ് ആണെങ്കിൽ വീതി എക്സ് ആണെങ്കിൽ ലെങ്ത്ത് എന്തായിരിക്കും ലെങ്ത്തും വീതിയും കൂട്ടിയാൽ 20 കിട്ടണം അല്ലെങ്കിൽ ലെങ്ത്ത് കിട്ടേണ്ടത് 20 - x ആണ് 20 - x എക്സ് ആണ് എങ്ങനെ 20 വന്നത് പെരിമീറ്ററിൻ്റെ പകുതി പെരി ചുറ്റളവിൻ്റെ പകുതി ഓക്കെ അപ്പോൾ അതാണ് നിങ്ങൾ ഇതിൽ കണ്ടെത്തേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിന്റ് പെരിമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീതി എക്സ് ബ്രെഡ്ത്ത് എക്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത്ത് നമ്മൾ എടുക്കുന്നുണ്ട് എന്താണ് പെരിമീറ്ററിൻ്റെ പകുതി -x ആണ് 20 - x അപ്പോൾ ആൻസർ കിട്ടി എന്താണ് ഇനി അടുത്ത ഇക്വേഷൻ ഉണ്ടാക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത് ഏരിയ തന്നിട്ടുണ്ട് പരപ്പളവ് തന്നിട്ടുണ്ട് 96 ആണെന്നുള്ള 96 സെന്റിമീറ്റർ സ്ക്വയർ ആണെന്നുള്ള അപ്പം നമുക്കറിയാമല്ലേ എന്താണ് പരപ്പളവും നീളവും വീതിയും തമ്മിലുള്ള ബന്ധം എക്സ് ഇൻറ്റു 20 - അല്ലേ നീളം ഇൻറ്റു വീതി ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇസ് ഈക്വൽ ടു ഏരിയ ആണ് ഇക്വേഷൻ ആയി കഴിഞ്ഞു നമ്മൾ ചെയ്യുമ്പോൾ 20x -x ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 96 സോ -x² ഉണ്ട് അപ്പോൾ എല്ലാം അപ്പുറത്തെ സൈഡിലേക്ക് പോകല അപ്പോൾ 0 ഇസ് ഈക്വൽ ടു ഈ x² + x² ആവും ഈ 20x -20x ആവും +96 ഇസ് ഈക്വൽ ടു ആ ഇതാണ് വരിക ഇത് നമ്മൾ എന്ത് ചെയ്താൽ മതി ഇതിന് സോൾവ് ചെയ്താൽ മതി ഏത് മെത്തേഡാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുക പല മെത്തേഡിലും നമുക്ക് സോൾവ് ചെയ്യാം അല്ലേ നമുക്ക് ഇത് സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡാണ് നമുക്ക് ഇങ്ങനെ വരും അല്ലേ x² - 20x ഇസ് ഈക്വൽ ടു -96 വരും -96 വരും അല്ലേ പിന്നെന്താ നമ്മൾ വേണ്ടത് ഇതിൻ്റെ പകുതി 10 അതിൻ്റെ സ്ക്വയർ 100 രണ്ട് സൈഡിലും ആഡ് ചെയ്യണം അപ്പം എന്താ വരിക x² - 20x +100 ഇസ് ഈക്വൽ ടു -96 + 100 വരും ഓക്കെ എടാ ഈ -96 + 100 ആൻസർ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ തന്നെ ഈ ചാനലിൽ തന്നെ ഉണ്ട് മാത്സ് ബേസിക്സിൻ്റെ വീഡിയോ ഉണ്ട് കേട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ അതും കൂടെ പിൻ ചെയ്യാൻ വരാം
അതിൽ കൃത്യമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഓക്കെ, സോ ഇതെന്താ വരിക? ഇത് വരുന്നത് എക്സ് മൈനസ് ടെൻ ഹോൾ സ്ക്വയർ. ഇത് എങ്ങനെയാന്നൊക്കെ ചോദിച്ചാൽ, സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് വീഡിയോ ഇതിന്റെ കൂടെ തന്നെ ഈ ചാനലുണ്ട്. സ്ക്വയർ കംപ്ലീഷൻ മെത്തേഡ് വർഗപൂരണം എഡ്യൂപോർട്ട് SSLC എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, റൈറ്റ്, ഈക്വൽ ടു 4 ആണ്. ഓക്കെ, അപ്പൊ എന്താ വരിക? എക്സ് മൈനസ് ടെൻ എന്ന് പറഞ്ഞാൽ 4 സ്ക്വയർ റൂട്ട് 2 വരും. അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു 12 വരും. എക്സ് 12 ആണെങ്കിൽ മറ്റേത് എന്തായിരിക്കും? എക്സ് പ്ലസ് അല്ല, 20 - 12 ആയിരുന്നില്ലേ അടുത്ത സൈഡ്? 20 - 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8. അപ്പം എന്താ, ഒരു സൈഡ് 8 ഒരു സൈഡ് 12. അങ്ങനെയാണെങ്കിലോ, 8 - 12 ആണെങ്കിൽ അതിൻ്റെ പിന്നെ എന്താ പറയുക, 8 - 12 ആണെങ്കിൽ അതിൻ്റെ പെരിമീറ്റർ വരിക 40 തന്നെയാണ്. ഏരിയോ 8 × 12 എത്ര? 96. നമുക്ക് ആൻസർ കിട്ടി. സോ ഇതാണ് ലോജിക്ക്. ഇതുപോലത്തെ ചോദ്യമാണ് മിക്കവാറും വരാറുള്ള കേട്ടോ. ഇപ്പോൾ രണ്ട് ടൈപ്പ് ചോദ്യങ്ങളിൽ ഈ രണ്ട് ടൈപ്പാണ് വരിക. ഒരു ടൈപ്പും കൂടെ ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. സോ നിങ്ങൾക്ക് ചെയ്യാനുള്ള ചോദ്യം ഇതാണ്, ഈ ചോദ്യത്തിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം? കമൻ്റ് ചെയ്യണം. ആൻഡ് കമൻ്റ് ചെയ്യേണ്ട സമയത്ത് നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. ശരി, ബൈ.